അമ്പാടി അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി അമ്പാടിയെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അതെ, രണ്ട് മാസമാണ് അവനെ കൊല്ലാനുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. അത് പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ പറഞ്ഞതല്ല, അമ്പാടിയുടെ ഉള്ളിൽ നിന്ന് വന്നതാ. എന്തിനാണ് ഇനി മാഡം ഒക്കെ മൗനമായിട്ടിരിക്കുന്നത്? പ്രക്ഷോഭം സംഘടിപ്പിച്ചൂടെ? സംഘടിപ്പിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ പല വെളിപ്പെടുത്തലുകളും അലീന ഇപ്പോഴും നടത്തുന്നില്ല. സമൂഹത്തിന് മുൻപിൽ ഈ സംഭവം ലൈവായിട്ട് നിർത്താൻ മാഡത്തെ പോലെ കഴിവുള്ളവരാരും ഇപ്പൊ ഇവിടെയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി മാഡത്തോട് പല സ്ഥാനങ്ങളും ഏറ്റെടുക്കാൻ പറയുന്നത്. അതേപ്പറ്റി നന്നായിട്ടറിയാം മൂർത്തിക്ക്. അതുകൊണ്ട് എന്നെ അനുനയിപ്പിക്കാൻ അയാൾ വന്നത്. ഇവിടെ ഒരു അനുരഞ്ജന ചർച്ചയ്ക്കും പ്രസക്തിയില്ല. ഇനി അവന്മാരെ കത്തിക്കാ വേണ്ടത്. അതെ, കത്തിക്കണം. ആദ്യം ജീവനോടെയല്ല, അവന്റെ കോലം. തരുണിമയെന്ന പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്ന ആ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയ സച്ചിയുടെ കോലം കത്തിക്കണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അങ്ങനെ കോലം കത്തിക്കുമ്പോ ഈ വിഷയം വിവാദമായി തീരും, ചാനൽ ചർച്ചകളിൽ കൂടുതൽ ഇടം പിടിക്കും. ആ സമയത്ത് സച്ചി നിയമത്തിന്റെ വഴി തേടിയ തരുണിമയെ കൊല്ലാൻ കാരണക്കാരൻ അയാളാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ തെളിവുകൾ നമ്മുടെ കയ്യിൽ വേണം. എന്താ ഇല്ലാത്തത്? തരുണിമ ചേച്ചിയുടെ കഴിഞ്ഞ കാലം മുതൽ സമൂഹത്തിന് മുൻപിൽ തുറന്നുകാട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല മാഡം. കഴിയും, പക്ഷെ അതിന് അലീന മുന്നിട്ടിറങ്ങണമെന്നാ ഞാൻ പറയുന്നത്. ഞാൻ മുന്നിട്ടിറങ്ങിയത് കൊണ്ടല്ലേ മാഡം ഇതിപ്പോ ഇത്രയും കത്തി പടർന്നു നിൽക്കുന്നത്? എനിക്കും അമ്മയ്ക്കും ദൈവം തൂലിക തന്നിട്ടുണ്ട്. അതിന്റെ ശക്തി 1000 പ്രസംഗങ്ങളെക്കാളും ചാനൽ ചർച്ചകളെക്കാളും മുകളിലാണ്. അതൊരു വിശ്വാസമല്ല, സത്യമാണ്. മാഡം ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളൊക്കെ ഈ സംഭവം ഉയർത്തിക്കാട്ടുമ്പോ നിങ്ങളുടെയൊക്കെ നാവടപ്പിക്കാൻ തരുണിമ ചേച്ചിയെ കൊന്നതുപോലെ കൊല്ലാൻ ആളെ വിടുകയല്ലാതെ ഇതിനെ പ്രതിരോധിക്കാൻ സച്ചിക്കൊരിക്കലും കഴിയില്ല. അവൻ കഴിഞ്ഞൊരു ദിവസം മാഡത്തിനൊപ്പം ചാനൽ ചർച്ചയിൽ കയറിയിരുന്നല്ലോ, എന്നിട്ട് കുറെ വാചക കസരത്ത് നടത്തിയല്ലോ. അതിന്റെ പേരിൽ ചിലരൊക്കെ അവനെ വെള്ളപൂശിയെങ്കിലും അതിലും അധികം പേർ നെറ്റിച്ചുളിച്ചില്ലേ? സച്ചിദാനന്ദന് മറ്റൊരു മുഖമുണ്ടെന്ന് പലരും ചിന്തിച്ചില്ലേ? അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്? ഇന്നെങ്കിലിന്ന് അവന്റെ കോലം കത്തണം. അതിന് ഞാൻ കുറച്ച് പെൺകുട്ടികളെ റെഡിയാക്കിയിട്ടുണ്ട്. കോലം കത്തിക്കുക മാത്രല്ല, കറുത്ത റിബൺ കൊണ്ട് വാ മൂടി കെട്ടിക്ക് ഞാൻ എനിക്കൊപ്പം ചേരുന്ന പെൺകുട്ടികളെ. സ്ത്രീകളെ നാവടപ്പിച്ചുകൊണ്ട് അവരെ കൊല്ലുന്ന സച്ചിദാനന്ദനെ കുളത്തൂർപ്പുഴ തമ്പുരാനെ അല്ല, അവന്റെ കണ്ണീരിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറച്ചു നിർത്തും ഞാൻ. ഇന്നത്തെ ടിവിയും നാളത്തെ പത്രമൊക്കെ നോക്കിക്കോ, അതിന്റെ തലക്കെട്ട് എന്നെയും സച്ചിദാനന്ദനെയും പറ്റിയായിരിക്കും. പിന്നെ തരുണിമ എന്ന പെൺകുട്ടിയെ പറ്റി. അപ്പൊ ശരി. മോള്, അമ്മയെ തേടി തിരുവല്ല നീ നാട്ടിലേക്ക് വന്നപ്പോ കാര്യങ്ങൾ ഇത്രത്തോളം പുരോഗമിക്കും എന്ന് കരുതിയില്ലല്ലേ? എന്റെ അമ്മേ ഇരുട്ടിന്റെ മറവിൽ ചുട്ടുകളയായിരുന്നു അവന്മാരൊക്കെ. അതറിയാതെ അമ്മയോടുള്ള പ്രതികാരമായിട്ടാ ഞാൻ വന്നത്. എന്നാ അന്നത്തെ ആ സംഭവത്തിന് അവന്മാരുരുകി തീരണമായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. അതിനിടയിൽ മനസ്സ് മടുത്ത് അവന്മാര് രാജ്യം വിട്ടു പോവാതിരുന്നാ മതി. ഒരാത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാ മതി. ഒളിച്ചോടിയാലും ആത്മഹത്യ ചെയ്താലും അത് അവന്മാരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടൽ തന്നെയാ. സച്ചിയെപ്പോലുള്ള ഒരുത്തനും ആത്മഹത്യ ചെയ്യില്ല മോളെ. പക്ഷേ മൂർത്തിക്കൊപ്പം നാട് വിട്ടുപോവെന്ന് പറയാൻ പറ്റില്ല. ഏത് നാട്ടിലേക്ക് അവൻ പോയാലും ഞാൻ അവനെ പിന്തുടരും. ജയിലിൽ കിടന്ന് നരകിക്കുന്ന സച്ചിയും മൂർത്തിയുമാണ് എന്റെ മുൻപിലുള്ളത്.
ഈ കഥയിലെ മറ്റൊരുത്തൻ മരിച്ചത് ആത്മഹത്യയല്ല, അവനെ കൊന്നതാ. ഇവന്മാരൊക്കെ മരണത്തെപ്പറ്റി സംസാരിക്കും, പക്ഷേ ജീവിക്കാൻ കൊതിയുള്ളവര് അത്ര പെട്ടെന്ന് മരിക്കില്ല. അളിയാ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ അളിയന്റെ കോലം കത്തിക്കുന്നു. ലൈവായിട്ട് ഒരു ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു, കേരള ഭൂമി വാർത്താ ചാനലില്. കത്തിക്കട്ടടാ, കുറച്ചു നാളായിട്ട് ഞാനിങ്ങനെ അജ്ഞാതവാസത്തിലായിരുന്നല്ലോ. ഈ കോലമൊക്കെ കത്തിക്കുമ്പോ കുറച്ചുകൂടെ കുളത്തുപ്പുഴ സച്ചിദാനന്ദൻ പ്രശസ്തനാവും. അതിന് കുപ്രസിദ്ധിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ചാനലിലൂടെ എനിക്ക് പറയാനുള്ളതും ജനങ്ങൾ കേൾക്കും. തരുണിമ എന്ന പെൺകുട്ടിയെ കൊന്നത് ചാനൽ ചർച്ചകളാ. അതുപോലെ തന്നെ അലീന, നീരജ, രജനി എന്നിവർ തരുണിമ എന്ന മാനസിക വിഭ്രാന്തിയുള്ള പെൺകുട്ടിയെ കുറിച്ച് അവക്ക് സംഭവിച്ചതിനെ കുറിച്ച് പാടി നടന്നു. അപമാനം സഹിക്കാൻ വയ്യാതെയാണ് അവൾ ആത്മഹത്യ ചെയ്തത്. എന്താടാ അങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? എടാ, അവരെയൊക്കെ ചൊടിപ്പിച്ചു കഴിഞ്ഞാ അവർക്കൊക്കെ ഇനിയും നമ്മളെ കുറിച്ച് പറയാനുണ്ടാവും. അത് നമുക്ക് ദോഷേ ചെയ്യൂ. ഇനി തൽക്കാലം നാവടക്കിയിരിക്കുന്ന നല്ലത്. ചില സ്ഥലത്ത് നമ്മൾ ശബ്ദിച്ചേ മതിയാവൂ. പറയേണ്ടത് പറയണം. എടാ, തരുണിയുടെ അച്ഛനും അനിയത്തിയൊക്കെ അലീനയും നീരജയും രജനിയും പറയുന്നതൊക്കെ ശരിയാണെന്നേ പറയൂ. അവരവർക്കൊപ്പം നിൽക്കുമ്പോ, നിനക്കെതിരെ പ്രതികരിക്കുമ്പോ ജനങ്ങൾ നിനക്കൊപ്പം നിൽക്കോ? നിന്നെ സഹായിക്കോ? എന്തായാലും ചാനലുകാർ വരുമ്പോ വായും മൂടിക്കെട്ടി നിൽക്കാനൊന്നും പറ്റില്ല, പ്രതികരിച്ചേ പറ്റൂ. അവിടെ എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്തല്ലേ സംസാരിക്കാൻ പറ്റൂ. എന്തായാലും നമ്മുടെ കാര്യം കൂടുതൽ പരിങ്കിലായിക്കൊണ്ടിരിക്കുക. എടാ, ജീവിതത്തിൽ ഇതുപോലെ എന്തെല്ലാം തിരിച്ചടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. അതൊക്കെ നിനക്ക് നിഷ്പ്രയാസം മറികടക്കാൻ പറ്റുന്ന ആരോപണങ്ങളായിരുന്നു, പക്ഷേ ഇപ്പോഴതല്ല അവസ്ഥ. കരുത്തരായ എതിരാളികളാണ് നമുക്കിപ്പോൾ ഉള്ളത്, അതും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ, നിന്നേക്കാൾ സംസാരിക്കാൻ അറിയാവുന്നവർ. അലീനയും നീരജയും രജനിയും ഒക്കെ ചാനൽ ചർച്ചയിൽ എത്തിയ ആൾക്കാരെ ഇളക്കിയിടാൻ പാകത്തിന് സംസാരിക്കാൻ അവർക്കറിയാം. പ്രഗത്ഭരായ വക്കീലന്മാരെ പോലും കോടതി മുറിയിൽ വിറപ്പിച്ചവളാ അലീന, അത് നീ മറക്കരുത്. അതുപോലെ തന്നെ അലീന പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ നീ ഒരു കാരണവശാലും ചെന്നിരുന്നു കൊടുക്കരുത്. അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. പിന്നെ ജിതേന്ദ്രൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവൻ ഈ നാട് വിട്ടു പോയിട്ടുമില്ല. അവനൊരു തുറുപ്പ് ചീട്ടായിട്ട് എന്റെ പരിധി തന്നെ ഉണ്ട്. അവൻ ജീവിച്ചിരിക്കുവോളാം ഈ പറയുന്ന പെൺസിംഹങ്ങളുടെ ഒന്നും ആയുസിന് ഒരു ഉറപ്പുമില്ലടാ. അമ്പാടിയുടെ കൈകൊണ്ട് അവൻ തീരാതിരുന്നാ കൊള്ളാം. ഇനിയിപ്പോ അവനെ കണ്ടുകിട്ടിയാലും പോലീസ് ജീവനോടെ പിടിക്കാനൊന്നും പോകുന്നില്ല, വെടിവെച്ച് കൊല്ലാനേ നോക്കൂ. അതുപോലെ തന്നെയാണ് തിരിച്ചും. അവന്റെ മുന്നിൽ ശത്രുക്കൾ എത്തപ്പെട്ടാൽ അവരുടെ ആയുസ്സും അതോടെ ഒടുങ്ങും. ദേ, പറയുന്നതുകൊണ്ട് അളിയനൊന്നും തോന്നരുത്. ആ വിഡിയെ ബോംബെയിൽ നാട്ടിലേക്ക് വരുത്തി അവന് വേണ്ടി പൈസ മുടിച്ചതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഈ നാട്ടിൽ അവനേക്കാളും നല്ല മിടുക്കന്മാരുണ്ടായിരുന്നു. അവരെ ആരെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരിതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തേനെ. ഇത് നമ്മുടെ പൈസ തിന്നാനായിട്ട് ബോംബെന്ന് വന്ന ഒരു തലതിരിഞ്ഞവൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് തവണ അവനവന്റെ കഴിവുകേട് തെളിയിച്ചവനാ. നീ അവനെ പറഞ്ഞുവിടാത്തത് അവന്റെ നല്ല കാലം. അവൻ തരുണിമയെ കൊന്നില്ലടാ. മാനസിക വിഭ്രാന്തിയുള്ള ഒരു പെണ്ണിനെ കൊന്നതാണോ ഇത്ര വലിയ കാര്യം? അവളേക്കാൾ മുന്നേ കൊല്ലേണ്ടത് അവളുടെ അനീത്തിയായിരുന്നു, അതിനൊന്നും അവന് പറ്റില്ല. സച്ചിദാനന്ദൻ എന്ന പൊളിറ്റിക്കൽ പിമ്പ് പറയുന്നത് തരുണിമ എന്ന മാനസിക വിഭ്രാന്തിയുള്ള പെൺകുട്ടിയെ
ചാനലിലേക്ക് വലിച്ചിഴച്ചതുമൂലം മനസ്സു നൊന്ത തരുണിമ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇവിടെ ഇന്ന് ചാനലിൽ വന്നിരിക്കുന്നത് തരുണിമയുടെ അച്ഛൻ ദിവാകരനാണ്. അദ്ദേഹം പറയട്ടെ സംഭവിച്ചത് എന്താണെന്ന്. മിസ്റ്റർ ദിവാകരൻ, താങ്കൾക്ക് സംസാരിക്കാം. എന്റെ മോളെപ്പറ്റി രജനി സാറ് പറയുന്നതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ കഥ എന്ന നോവലിൽ അലീന പീറ്റർ എഴുതുന്നതും 100% സത്യമാണ്. എന്റെ മോൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് സച്ചിദാനന്ദൻ അയാളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചതാണ്. അവിടെ വച്ച് എന്നെ ബോധം കെടുത്തിട്ട് എന്റെ മോളെ അയാളും അയാളുടെ കൂടെ ഉള്ളവരും ചേർന്ന് കടിച്ചു കീറിയതാ. അതിനുശേഷമാണ് എന്റെ മോൾക്ക് സമനില തെറ്റിയത്. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ മോളെയും എന്നെയും എന്റെ വീടിനെ അറിയാവുന്ന ഒരുപാട് പേര് പരിസരത്തുണ്ട്. ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കാം. മിസ്റ്റർ കല്ലട ജയചന്ദ്രൻ, താങ്കളാണ് സച്ചി ഉൾപ്പെടുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? തരുണിമ എന്ന പെൺകുട്ടി അപമാന ഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുമെന്ന് നേരത്തെ ചില പത്രങ്ങൾ വ്യക്തമാക്കിയതാണ്. അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. അതിനുശേഷം സച്ചിക്കെതിരെ കുറച്ചു നാളായി ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രജനീമൂർത്തിയെ പോലുള്ളവർ ആത്മഹത്യ ഒരു കൊലപാതകമായി ചിത്രീകരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, സച്ചിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ കുറച്ചു നാളായിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അവരുടെ മാഗസീനും പത്രവും ന്യൂസ് ചാനലും ഒക്കെ സച്ചിയെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കേവലം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കുളത്തൂർപ്പുഴ സച്ചിദാനന്ദന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അദ്ദേഹം ഇപ്പോൾ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് മാറി നിൽക്കുകയാണ്. തന്റെ ശരീരത്തിൽ കറ വീണിട്ടില്ലെന്ന് ജനത്തെ ബോധിപ്പിച്ചതിന് ശേഷമേ അദ്ദേഹം ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കൂ. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ല. മിസ്റ്റർ കല്ലട ജയചന്ദ്രൻ, കാരണം അയാളുടെ ദേഹത്ത് വീണ കറകൾ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്തതാ. അതിന് തരുണിമയുടെ അച്ഛനെ പോലെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഒരുപാടാണ്. തരുണിമയുടെ അച്ഛനെ പോലെ ഒരുപാട് പേര് ഇനി ചാനൽ ചർച്ചകളിൽ സജീവമാവും. അവരെയൊക്കെ ഞാൻ ഉൾപ്പെടുന്ന പലരും ഇവിടെ എത്തിക്കും. തെറ്റുകൾ ചെയ്യാനുള്ള ഒരു മറയ സച്ചിദാനന്ദനും പൊളിറ്റിക്സും ഇവിടുത്തെ ജനങ്ങളും. പകൽ ജനസേവകനും രാത്രിയിൽ അതേ ജനത്തെ മുതലെടുക്കുന്നവരുമാണ് ഇന്ന് കല്ലട ജയചന്ദ്രന്റെ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ. രജനീമൂർത്തി ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ, നമ്മുടെ പാർട്ടിക്കാരെക്കാളും മന്ത്രിമാരെക്കാളും ഒക്കെ അവളുടെ വാക്കുകളാണിപ്പോൾ ജനം ശ്രദ്ധിക്കുന്നത്. ഭരണപക്ഷം അവളെ ഒരു തുറുപ്പ് ചീട്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെയും പറയാം. അവിടെ തനിക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വാദിച്ചു നോക്കി. പക്ഷെ അവിടെ മരണപ്പെട്ട തരുണിമയുടെ അച്ഛനാണ് തനിക്കെതിരെ സംസാരിച്ചത്. അതത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. അവന്റെ മോളെ കൊന്നിട്ടും അവൻ അടങ്ങിയില്ലല്ലോ. അപ്പൊ താനാണോ അത് ചെയ്തത്? ചെയ്തതല്ല, ചെയ്യിച്ചു. എന്താ കുഴപ്പം? അങ്ങനെയൊക്കെ തന്നെ അല്ലടോ നമ്മൾ ഓരോന്നൊക്കെ വെട്ടിപ്പിടിച്ചത്. എന്താ വന്ന വഴിയിലെ തടസ്സങ്ങളൊക്കെ വെട്ടിമാറ്റിയത് താനങ്ങ് മറന്നോ? എടോ അതൊക്കെ ശരിയാ.
ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ വളരാൻ വേണ്ടി പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയെങ്കിലും തനിക്കൊന്ന് അടങ്ങിക്കൂടെടോ? എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ടോ? ഇന്ന് ചാനലിലിരുന്ന് ചെലച്ച ആ രജനീമൂർത്തി ഉൾപ്പെടെ കുറച്ചു പേരുടെ നാവടപ്പിക്കണം. മരിക്കാതെ അവരൊന്നും മൗനമായിട്ട് നടക്കത്തില്ല. മരിച്ചാ നടക്കുവോ? നടക്കൂ. മരിച്ചാലേ അത് നടക്കൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോ അത് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ന് മകളെ നഷ്ടപ്പെട്ടിട്ടും അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാതെ ഒരു കിളവൻ ചാനലിലിരുന്ന് സംസാരിച്ചില്ലേ? അവനെ നേരിൽ പോയി ഒന്ന് കാണണം. ഇടോ, അതൊക്കെ വലിയ പൊല്ലാപ്പാടോ? തന്റെ ഇമേജ് കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന സമയം ഇത്. ആയിക്കോട്ടെ, എന്റെ വില എത്ര ഇടിഞ്ഞാലും ശരി, എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവിടെയൊക്കെ തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. ഞാൻ എന്തൊക്കെ തന്നോട് തർക്കിച്ചാലും തള്ളിപ്പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്തൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും എല്ലാത്തിനും ഒരു പരിധിയിലിടോ. ഇന്ന് രജനീമൂർത്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തന്നെ വലിയ പാടായിരുന്നു. പ്രത്യേകിച്ച് താൻ പറഞ്ഞ കിളവൻ ചാനലിലുള്ളതുകൊണ്ട് അയാളുടെ സംസാരവും ജനങ്ങളെ ഏറ്റെടുത്തു സജ്ജി. ഇന്നിപ്പോ ആത്മഹത്യ ചെയ്തവളുടെ അച്ഛൻ വന്നു. ഇതുപോലെ ഇനിയും പലരും വരുമെന്നൊക്കെയാണ് രജനി ചാനലിലിരുന്ന് തട്ടിവിട്ടത്. താൻ കേട്ട് കാണുമല്ലോ. അങ്ങനെ ഇനി ആരെങ്കിലുമൊക്കെ വരുവോടോ? വരുന്നവര് വരട്ടെ. ഈ സമയദോഷമുള്ളവരാണ് എനിക്ക് നേരെ തിരിയുന്നത്. ആർക്കെങ്കിലും അലീനയെയും നീരജയെയും രജനിയെയും പോലെ മോശ സമയമായെങ്കിൽ അവരെനിക്കെതിരെ സംസാരിക്കും. പിന്നീട് അവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്നെ ദുഷിച്ചവരുണ്ടല്ലോ, അവര് എനിക്കെതിരെ സംസാരിച്ചവരുടെ മരണവാർത്തയായിരിക്കും കേൾക്കുന്നത്. താൻ നിൽക്കാൻ പറയുമ്പോ ഞാൻ നിൽക്കണോടോ കിളവ? തനിക്കിത് എന്തിന്റെ സുഖേടാ? മോള് ACP ആന്റെ തള്ളലാണോ? അതോ അവളുടെ കൂട്ടുകാരൻ എന്റെ അനന്തരവൻ കാക്കിയിട്ടതിന്റെ കുത്തലോ? അല്ലടാ, എന്റെ മോളെ കൊന്നതിന്റെ തീർത്താ തീരാത്ത പകയുണ്ട് എനിക്ക് നിന്നോട്. എടോ, തന്റെ മോള് IPS എടുത്ത് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു കർമ്മം നടത്തിയതെങ്കിൽ തനിക്കും ചിത കൂട്ടാൻ എനിക്കറിയാവിടോ? എങ്കിൽ കൊല്ലടാ, എന്നെയും കൊല്ല്. അങ്ങോട്ട് മാറിക്കിടോ. മദ്യത്തിന്റെ ലഹരിയില് തന്റെ മോളോടൊന്നല്ല, ഒരുപാട് പെൺകുട്ടികളോട് സമാനമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അവരെല്ലാവരും ഒന്നിച്ച് പട നയിച്ച് വന്നാലും തളരുന്ന ചരിത്രമല്ലടോ ഈ സച്ചിദാനന്ദന്റേത്. മൂത്തവള് തീർന്നു. ഇനി ഇളയവൾക്കും ആ ഗതി ഉണ്ടാവണ്ടായെന്നുണ്ടെങ്കിൽ, രണ്ട് പെൺമക്കളുടെയും മരണം കണ്ടിരുന്ന് മോങ്ങണ്ട എന്നുണ്ടെങ്കിൽ മര്യാദക്ക് ജീവിച്ചോണം. എനിക്കെതിരെ യുദ്ധത്തിന് നിൽക്കരുത്. ഇല്ലടാ, ഇനി യുദ്ധം ചെയ്യാൻ തന്നെയാ എന്റെയും
എന്റെ മോളുടെയും തീരുമാനം. എന്നെ ചിതയിൽ വെച്ചാലും ശരി, അതിനു മുമ്പ് നിന്നോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും. മരണം കാലനോട് ചോദിച്ച് വാങ്ങണോടോ കിളവാ? സമയമാകുമ്പോ അയാൾ ഇങ്ങ് വരത്തില്ലേ കൊണ്ടുപോവാൻ? നിനക്കൊക്കെ എടാ ജീവിക്കാൻ കൂതി, എനിക്കതില്ല. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തൊന്നും വേണ്ട. എടോ, ആണുങ്ങളും പെണ്ണുങ്ങളും കുറെ പേരുണ്ട് സച്ചിക്ക് നേരെ ആഞ്ഞടിക്കാൻ. എല്ലാവരും ഒന്നിച്ചു നിന്ന് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും തളരാത്ത എന്നെ ഒരു മൂലക്കിരുത്താവെന്ന് ആരും വിചാരിക്കണ്ട. എനിക്കിപ്പോ ഒരു കുടുംബവും ഇല്ല, പഴയ പ്രതാപവും ഇല്ല, പക്ഷേ പണത്തിനും സ്വാധീനത്തിനും ഒരു കുറവുമില്ല. പിന്നെ എന്റെ ഈ തലച്ചോറിനും